ഹലോ എവരി വൺ, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ശത്രുക്കൾക്ക് പോലും ഈ ഒരു ഗതി വരുത്തരുത് എന്ന് ചിലർ പറയാറുണ്ട്. അതുപോലെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതായത്, ഒരു സിംഹവും കടുവയും ഒരു മുയലിനെയോ മാനിനെയോ കണ്ടാൽ ഉറപ്പായും അവരെ ഭക്ഷണമാക്കുമല്ലേ? കാരണം അവരുടെ ഇഷ്ടഭക്ഷണത്തിൽപ്പെട്ട ഒന്നാണ് ഈ ഒരു മൃഗങ്ങൾ. എന്നാൽ ചില സമയത്ത് തൻ്റെ ഇരകളുടെ ജീവൻ എടുക്കുന്നതിന് പകരം അവരുടെ ജീവൻ രക്ഷിച്ച ചില മൃഗങ്ങളുണ്ട്. അതായത്, മാനിനെ രക്ഷിച്ച സിംഹം മുതൽ മുയലിനെ രക്ഷിച്ച കടുവ വരെ. അപ്പോൾ അത്തരത്തിലുള്ള ചില സ്റ്റോറീസാണ് ഇന്ന് നമ്മൾ പറയുന്നത്. സോ ഗൈസ്, ഇറ്റ്സ് മീ ഷാഹിൻ ഷഹസാദ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. കൂട്ടമായി നടക്കുന്ന ഈ ഒരു കുഞ്ഞുമാനുകളെ ഇംഗ്ലീഷിൽ ഇംപ്ലാന എന്നാണ് വിളിക്കാറുള്ളത്. പ്രധാനമായും കാട്ടിലെ വലിയ ജീവികളായ കടുവ, സിംഹം, പുലി എന്നിവയെല്ലാം ഇവരെ ആക്രമിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു വീഡിയോ നിങ്ങളെ ശരിക്കും അമ്പരപ്പിക്കും. ഇതിലെ ഒരു ചെറിയ ഇംപ്ലാന ഒരു കുഞ്ഞിന് ജന്മം നൽകിയതായിരുന്നു. കുഞ്ഞ് ഇംപ്ലാന തന്റെ അമ്മയോടൊപ്പം അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുമുണ്ട്. അപ്പോഴാണ് അവരെ തേടി ഒരു പുള്ളിപ്പുലി അങ്ങോട്ട് എത്തുന്നത്. അത് ഉടൻ തന്നെ ഈ ഒരു കുഞ്ഞുമാനിന്റെ തല വിഴുങ്ങാൻ ശ്രമിച്ചു. അത് മാക്സിമം എതിർത്തെങ്കിലും എത്രത്തോളം അതിന് എതിർക്കാൻ സാധിക്കും? ലിയോപാർഡിനെ കണ്ട ഉടനെ തന്നെ അമ്മ നാടുവിട്ട് പോയിരുന്നു. എന്നാൽ എല്ലാ കഥയിലും ഒരാൾ ഉണ്ടാകുമല്ലോ. ഹീറോയാണോ? അല്ല, വില്ലൻ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു സിംഹം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഈ ഒരു പുലിയെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു എന്ന് മാത്രമല്ല, സ്വന്തം കുഞ്ഞിനെ നോക്കുന്നത് പോലെ ഈ ഒരു കുഞ്ഞുമാനിനെ നക്കി തുറക്കുന്നതും കാണാൻ സാധിക്കും. നമ്പർ 6, ലിയോപേർഡ് സേവ്സ് ന്യൂബോൺ ബബൂൺ. നേരത്തെ നമ്മൾ പുള്ളിപ്പുലിയെ വില്ലനായി ചിത്രീകരിച്ചു. എന്നാൽ ഇവിടെ പുള്ളിപ്പുലി നടനാണ്. നാഷണൽ ജിയോഗ്രഫി ക്യാമറയിൽ നിന്നാണ് ഈ ഒരു ദൃശ്യം പതിഞ്ഞത്. ഒരു പുള്ളിപ്പുലി ഇരയെ തേടി നടക്കുന്നത് വീഡിയോയിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, കുരങ്ങന്മാരെയൊക്കെ വേട്ടയാടുന്ന ടീംസാണ് പുള്ളിപ്പുലികൾ. അതുപോലെ ഒരു പുള്ളിപ്പുലി ഇത്തരത്തിൽ ഒരു ബബൂണിനെ കൊലപ്പെടുത്തിയിരുന്നു. എന്നാൽ അപ്പോഴാണ് അതിൻ്റെ കുഞ്ഞ് കരയുന്നത് പുള്ളിപ്പുലി കാണുന്നത്. മാത്രമല്ല, പുലി പോയാൽ ഈ ഒരു കുഞ്ഞിനെ ആക്രമിക്കാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ഹൈനകളെയും പുലിക്ക് കാണുവാൻ സാധിച്ചു. എന്നാൽ ഈ ഒരു പുലി പിന്നീട് ചെയ്ത കാര്യം ഏവരെയും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈ ഒരു കുഞ്ഞിനെ കൊല്ലുന്നതിന് പകരം അതിനെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റുകയും അതിനുവേണ്ടിയുള്ള ഫുഡെല്ലാം തന്നെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഒരു രാത്രി മുഴുവൻ കുഞ്ഞിനെ കാവൽ ഇരുന്നാണ് പുള്ളിപ്പുലി പിന്നീട് നാടുവിട്ടത്. നമ്പർ 5, ലയൺ സേവ് ബേബി റൈനോ. വിശന്നാൽ മാത്രം തൻ്റെ ഇരയെ ആക്രമിക്കുന്ന ടീംസാണ് സിംഹങ്ങൾ. എന്നാൽ പൊതുവെ സിംഹങ്ങൾ മൃഗങ്ങളുടെ കുട്ടികളെയും ആക്രമിക്കാറുണ്ട്. അതാകുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാണല്ലോ, അധികം കഷ്ടപ്പെടാതെ കീഴ്പ്പെടുത്താം. എന്നാൽ ഒരിക്കൽ ഒരു റൈനയുടെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ഒരു വമ്പൻ പടയുമായി ഹൈനകളെത്തി. അതായത് കഴുത പുലികൾ. റൈന എത്ര അവരെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് പൂർണ്ണമായും അതിന് സാധിക്കുന്നില്ല. അമ്മ റൈന ഒരുപാട് ശ്രമിച്ചെങ്കിലും ഹൈനകൾ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അപ്പോഴാണ് നായകൻ വീണ്ടും വരെ എന്ന ബീജിയമൊക്കെ ഇട്ടുകൊണ്ട് അവൻ വരുന്നത്, സിംഹരാജാവ്. അയാൾ വന്ന് ഈ ഒരു റൈനയെയും കുഞ്ഞിനെയും ഈസിയായി രക്ഷിച്ചെടുത്തു. നമ്പർ 4, ലയൺ സേവ് വൈൽഡ് ബീസ്റ്റ് ഫ്രം ഹൈന. ഒരു വൈൽഡ് ബീസ്റ്റിനെ രക്ഷിച്ച മറ്റൊരു സിംഹരാജനെ പറ്റിയാണ് ഇനി പറയുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പുളിയെ രാജാവ് എന്ന് വിളിക്കുന്നതും. ഇത്തരത്തിൽ വൈൽഡ് ബീസ്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ എത്തിയ ഹൈനയിൽ നിന്നാണ് സിംഹം ഈ ഒരു കുഞ്ഞിനെ രക്ഷിച്ചത്. ഹൈനയെ കണ്ടപാടെ വൈൽഡ് ബീസ്റ്റ് കുഞ്ഞ് അതിൻ്റെ ജീവൻ കൊണ്ട് ഓടി. ഹൈനയാവട്ടെ പിന്നാലെയും. എന്നാൽ ഈ ഒരു സിംഹം അവിടെ എത്തി ഹൈനയെ എടുത്തു കുടഞ്ഞു എന്ന് മാത്രമല്ല, കുഞ്ഞിനെ ഒന്നും ചെയ്തതുമില്ല. കുറേ നേരം ഈ ഒരു കുഞ്ഞിനോടൊപ്പം ചിലവഴിച്ച് സിംഹം പതിയെ മടങ്ങി. രാജാവ് എന്നും രാജാവ് തന്നെയാണല്ലോ. നമ്പർ 3, ടൈഗർ റേസസ് പിഗ്ലെറ്റ്. പന്നികളെയും കടുവകളെയും ഒരിക്കലും ഒരുമിച്ച് കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാൽ ഏവരെയും അമ്പരപ്പിക്കുന്ന ഒരു കഥയാണ് ഇനി പറയുന്നത്. ബാങ്കോക്കിലെ ശ്രീരഗല ടൈഗർ സൂവിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. തൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട ദുഃഖം വളരെ അധികം അലട്ടിയ ഒരു കടുവ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയുള്ള സൂ കീപ്പേഴ്സിന് ഒരു ഐഡിയ തോന്നി. അമ്മ നഷ്ടപ്പെട്ട ചില പന്നിക്കുഞ്ഞുങ്ങളെ അവർ ഈ ഒരു കടുവക്കൂട്ടിലേക്ക് കൊണ്ടുവന്നു. അത്ഭുതം എന്നല്ലാതെ എന്ത് പറയാൻ? സ്വന്തം കുഞ്ഞിനെ പോലെ ഈ ഒരു പന്നിക്കുഞ്ഞുങ്ങളെ നോക്കുന്ന കടുവ അമ്മയെ ആണ് പിന്നീട് കാണുവാൻ സാധിച്ചത്. വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ് ഈ ഒരു സൂവിൽ നടന്നതും. നമ്പർ 2, ലയൺ അഡോപ്റ്റ് ബേബി വൈൽഡ് ബീസ്റ്റ്. ആനിമൽ കിങ്ഡത്തിലെ ബിഗ്ഗസ്റ്റ് ടാസ്ക്കാണ് ജീവിച്ചിരിക്കുക എന്നത്. ചിലപ്പോൾ ജനിക്കുന്നത് തന്നെ മരണത്തിലേക്കായിരിക്കും. ഇത്തരത്തിൽ ജനിച്ച് ഏതാനും നിമിഷങ്ങളായ ഒരു വൈൽഡ് ബീസ്റ്റ് കുഞ്ഞിനെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോഴാണ് ഒരു സിംഹം അവരെ അറ്റാക്ക് ചെയ്യാൻ എത്തുന്നത്. ഇത് കണ്ട് പ്രസവിച്ച അമ്മയുൾപ്പെടെ എല്ലാവരും ഓടട ഓട്ടം. എന്നാൽ നല്ലവനായ സിംഹം ഈ ഒരു കുഞ്ഞിൻ്റെ അടുത്തെത്തിയെങ്കിലും അതിന് ഒന്നും തന്നെ ചെയ്തില്ല. പകരം ഈ ഒരു കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ പരിപാലിക്കുകയാണ് ചെയ്തത്. സിംഹം ഒരു കില്ലാടി തന്നെ. എന്തായാലും കുഞ്ഞിനെ അവിടെ വിട്ടിട്ട് അത് വേറെ ഇരയെ പിടിക്കുവാൻ പോയി. നമ്പർ 1, ലിയോപോർഡ് ഫ്രണ്ട് വിത്ത് ഇംപാല.
ഒരു പുലിയും മാനും ഓടുന്ന വീഡിയോ ഒക്കെ ഇഷ്ടം പോലെ നിങ്ങൾ കണ്ടു കാണും. എന്നാൽ ഫ്രണ്ട്സായ ഒരു പുലിയെയും മാനിനെയുമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്നാൽ മാനി ഒരു കുഞ്ഞാണെന്ന് മാത്രം. പക്ഷേ ഒരു കാരണവശാലും ഈ ഒരു പുലി ഈ ഒരു മാൻ കുഞ്ഞിനെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്നില്ല. ആദ്യം പുലിയെ കണ്ട് അമ്പരക്കുന്നുണ്ടെങ്കിലും അത് പതിയെ പുലിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പുലിയാവട്ടെ അനുസരണശീലമുള്ള കുട്ടികളെ പോലെ അതിനെ നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു അടി കൊടുക്കുന്നുണ്ട്. സാറല്ല സ്നേഹം കൊണ്ടായിരിക്കും. അപ്പോൾ സ്വന്തം ഇരയെ മറ്റു ജീവികളിൽ നിന്ന് രക്ഷിച്ച ഏതാനും ചില മൃഗങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിരുന്നത്. അതായത് നല്ലവരായ മൃഗങ്ങൾ. അപ്പോൾ ഇതിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയത് ഏത് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇതുപോലെയുള്ള ടോപ്പ് 10 വീഡിയോസും നിങ്ങൾക്ക് താഴെ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിന് മികച്ച ഒരു വീഡിയോയുമായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.